ലബനിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഹെസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ടു അപ്പോ ഇദ്ദേഹം കൊല്ലപ്പെട്ടതിനു ശേഷം ഹിസ്ബുള്ളക്ക് എന്തായിരിക്കും സംഭവിക്കുക അടുത്ത നേതാവായി ആരായിരിക്കും വരിക ഇറാന്റെ പ്രതികരണത്തിനായി ഏറെ കാലമായി ഒരുപാട് പേർ കാത്തിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ അടുത്ത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കാരണം ഹിസ്ബുള്ളയുടെ നേതാവിനെ തന്നെ ഇപ്പൊ കൊന്നുകഴിഞ്ഞു ഇതിനു മുൻപ് ഇറാൻ ഇസ്രായേലിന് ഒരുപാട് വാണിംഗ് നൽകിയിട്ടുണ്ട് കുറഞ്ഞത് ഒരു ഇരുപത് മുപ്പത് വാണിംഗ് എങ്കിലും നൽകിയിട്ടുണ്ടാകും ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുളയുടെ നേതാവിനെ തന്നെ കൊന്നു ഇതിനുശേഷമെങ്കിലും ഇറാന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വരുമോ എന്ന് നോക്കുമ്പോഴാണ് ഒരു പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇറാന്റെ സൈന്യം ലബനിലേക്ക് പോകുമെന്ന് ഐ ആർ ജി സിയിൽ നിന്നും ഒരു വിവരം വന്നിട്ടുണ്ട് പ്രധാനമായി ഹിസ്ബുളയുടെ പൊസിഷൻസിൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ സ്ക്വാഡ്രൺ സിക്സ് വിമാനങ്ങളാണ് എന്ന് ഇസ്രായേലിന്റെ സ്ക്വാഡ്രൺ സിക്സ്റ്റി നയൻ വിമാനങ്ങളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം ഇപ്പോ ഹിസ്ബുള്ളയുടെ നേതാവിനെ കൊന്നതിന് ശേഷം ലബനനുള്ളിൽ ഇസ്രായേലിന്റെ പദ്ധതികൾ അവസാനിച്ചു എന്നൊരു പക്ഷെ കരുതാം പക്ഷേ തീർച്ചയായും ഇതോടുകൂടി ഇസ്രായേലിന്റെ സ്ട്രൈക്സ് അവസാനിക്കില്ല ഇതിനപ്പുറവും അവസാനിക്കാൻ പോകുന്നില്ല ആദ്യം ഐ ഡി എഫിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഐ ഡി എഫ് ചീഫ് രണ്ടുപേരും ഒരു കാര്യം സ്ഥിരീകരിച്ചു ടോപ്പ് മോസ്റ്റ് എനിമിയെ ഞങ്ങൾ ഇവിടെ നിർവീര്യമാക്കി ഇതിനുശേഷം ഇസ്രായേലിയരെ വടക്കൻ പ്രദേശത്തേക്ക് അയക്കുക ഇത് മാത്രമാണ് ഞങ്ങളുടെ ജോലി എന്നാൽ അതിനും ചില പ്രോസസ് ഉണ്ട് ഈയൊരു നേതാവിനെ കൊന്നതിന് ശേഷം തീവ്രവാദ ആക്രമണം നടക്കുന്നത് ഇസ്രായേലിൽ കുറയും അത് കുറയും എന്നതല്ലാതെ സമാധാനം ഒരിക്കലും തിരികെ വരികയില്ല വീണ്ടും ലബനിനുള്ളിൽ ഞങ്ങളുടെ ടാർഗറ്റ്സ് ഉണ്ട് അവയെല്ലാം നശിപ്പിച്ചതിനു ശേഷം മുഴുവനായും ഹിസ്ബുള്ളയെ ആ സ്ഥലം വിട്ട് തുരത്തി ഓടിച്ചതിനു ശേഷം മാത്രമേ സമാധാനം വരികയുള്ളൂ എന്നൊരു പ്രസ്താവന നൽകി ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ഹിസ്ബുള്ളയുടെ നേതാവിനെ ഞങ്ങൾ പിന്തുടർന്നു അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു എ മന്ത് ഒരു മാസത്തിൽ കൂടുതൽ അദ്ദേഹത്തെ ഒരു നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിലേക്ക് പോയതിനു ശേഷം അതായത് അവസാന സമയത്ത് നടത്തേണ്ട ഒരു ആക്രമണം നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങൾ പോലും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വാർ ക്യാബിനറ്റിൽ നിന്നും ബെഞ്ചമിൻ നഥന്യാവിന് ഒരു വലിയ സമ്മർദ്ദം വന്നു അദ്ദേഹം ഇസ്രായേലിൽ ഉള്ള സമയത്ത് തന്നെ ഈ ഒരു സ്ട്രൈക്ക് നടത്തണം എന്നായിരുന്നു ചിന്തിച്ചതും പറഞ്ഞുകൊണ്ടിരുന്നതും എന്നാൽ അതിനുശേഷം നടന്ന ചില ചർച്ചകളിൽ ഇത്തവണ നസറുള്ളയെ മിസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരിക്കലും അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി അല്ലെങ്കിൽ ഭാവിയിൽ ഒരിക്കലും നമുക്കവരെ നമുക്കവരെ ട്രാക്ക് ചെയ്യേണ്ട സാധ്യത ഉണ്ടാകില്ല എന്ന് വാർ ക്യാബിനറ്റിൽ നിന്നും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു സമ്മർദ്ദം വന്നു ഇതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ സിഗ്നൽ നൽകി അങ്ങനെ എൺപത് ബോംബുകൾ ഒന്നോ രണ്ടോ അല്ല എൺപതിൽ കൂടുതൽ ബോംബ്സ് ഉപയോഗിച്ച് ജേഡാമസ് ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട് അങ്ങനെയുള്ള എമുനേഷൻസ് എൺപതിൽ കൂടുതൽ തവണ ഒരു പ്രത്യേക ഭാഗത്തേക്ക് എറിയുകയും പൊട്ടിത്തെറപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ സ്ക്വാഡ്രൺ സിക്സ്റ്റി നയൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചിട്ടില്ല എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ചിട്ടില്ല എഫ് ഫിഫ്റ്റീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് കൂടുതൽ പേലോട്ട്സ് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെ മുഴുവനും കൊണ്ടുപോയി ആ പ്രദേശത്തെ ബങ്കേഴ്സിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഒരു ഉയർന്ന ആക്രമണം അവിടെ നടത്തി ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇസ്രായേലിന് ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാം ലബനനുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്ക് സംബന്ധിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിച്ചത് അതായത് ഹിസ്ബുള്ളയുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് കാരണം ഇത്രയും ദിവസം അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടേയില്ല അപ്പോ ഇവിടെ വരുന്നുവെന്നുള്ളത് ഇസ്രായേൽ മുൻകൂട്ടി അറിഞ്ഞു അങ്ങനെ അറിഞ്ഞതിനു ശേഷമാണ് എല്ലാവരും അവിടെ ഒരുമിച്ചു കൂടിയപ്പോൾ ഒരു വലിയ എയർ സ്ട്രൈക്ക് അവിടെ നടത്തിയത് ജേഡാംസ് ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലും അത് കൺഫേം ചെയ്തു ലബനനും അത് കൺഫേം ചെയ്തു ഇറാനും കൺഫേം ചെയ്തു അപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് ആരായിരിക്കും വരിക ഇപ്പോ ഈ ചെയിൻ ഓഫ് കമാൻഡ് മുഴുവനായും കൊളാപ്സ് ആയിട്ടുണ്ട് കമാൻഡേഴ്സ് ഒന്നും തന്നെ ഇല്ല ഇത് അപ്ഡേറ്റ് ചെയ്ത ഇമേജ് ആണ് ഇതിലെ ത്രീ ബ്രാഞ്ചസ് എന്ന് പറയാം ടോപ്പ് കമാൻഡർ അതിനുശേഷം പവറിലുള്ളവർ അതിനുശേഷം അവർക്ക് കീഴിലുള്ള സബ് കമാൻഡർ ഇങ്ങനെ ഈ ലിസ്റ്റിലുള്ള എല്ലാവരെയും ഇസ്രായേൽ കൊന്നു അപ്പോ ഇനി നസറുള്ള സ്ഥാനത്തേക്ക് ആര് വരുമെന്നാണ് ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ ഹഷ്യാം ഹഷാം ഇസബാദ് ഇദ്ദേഹം ഹിസ്ബുള്ളയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അടുത്ത ഹിസ്ബുള്ളയുടെ നേതാവായി വരുമെന്നും പറയുന്നു എന്നാൽ ഇദ്ദേഹത്തെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നാലും കീഴിലുള്ള മുഴുവൻ കമാൻഡോസും മരിച്ചിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ആ ചെയിൻ മുഴുവനും ഹിസ്ബുള്ള ഒന്നുകൂടി റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും അയ്യത്തുള്ള ഖമേനിയുടെ ട്വിറ്റർ പേജിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ലബനന്റെ തലസ്ഥാനത്തെ പിടിച്ച് മുഴുവൻ ലബനനെയും ഒക്കുപ്പൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ സമയം ബെയ്റൂട്ട് വിട്ട് ഇസ്രായേലിനെ പുറകിലേക്ക് അയച്ച സംഘടനയാണ് ഹിസ്ബുള്ള ലബനിലുള്ള ജനങ്ങൾ ആരും ഹിസ്ബുള്ളയുടെ സാഹസികതയെ ഒരിക്കലും മറക്കുകയില്ല എപ്പോഴും അവർ നന്ദിയുള്ളവരായിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു എന്നാൽ അതേ ലബനനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നസറുള്ള കൊല്ലപ്പെട്ടത് ആഘോഷിക്കുകയാണ് അതുപോലെ സിറിയയിലും ആഘോഷിക്കുന്നുണ്ട് ഇറാനിലും ചിലർ ആഘോഷിക്കുന്നുണ്ട് അപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഒരു സംഘടനയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല ഉള്ളത് ഇത് നമുക്ക് വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് ലബനിന്റെ പ്രശ്നം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനെ കുറിച്ച് തീർച്ചയായും സംസാരിച്ചേ മതിയാകും അതിന് കാരണം ഐ ആർ ജി സിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞത് ഇറാന്റെ റെവല്യൂഷണറി ഗോഡ് കോപ്സ് ഇവ സംബന്ധിക്കുന്ന ചില സൈനിക അധികാരികളെയും സൈനിക വീരന്മാരെയും ലബനിലേക്ക് അയക്കുന്ന പദ്ധതിയിലാണ് ഞങ്ങൾ ഉള്ളത് ഇതിനിടയിൽ ഇസ്രായേലിന് എതിരെ ആയുധങ്ങൾ നൽകാനായി ഇറാനിൽ നിന്നും ഒരു കാർഗോ പ്ലെയിൻ ലബനൻ എയർസ്പേസിന്റെ അടുത്തേക്ക് വന്നു ഉടൻ തന്നെ ഇസ്രായേൽ ചെയ്തത് ബേറൂട്ടിൽ ബേറൂട്ടിൽ ലബനിൽ ഒരു എയർപോർട്ട് ഉണ്ടല്ലോ അവിടെയുള്ള റേഡിയോ ബ്രേക്ക് ഡൌൺ ചെയ്തു അതുവഴി ഒരു അറിയിപ്പും അവർ കൊടുത്തു ഇറാനിൽ നിന്ന് വരുന്ന ആ ഒരു വിമാനം ഇവിടെ തറയിറങ്ങുകയാണെങ്കിൽ ബേറൂട്ടിൽ അത് ലാൻഡ് ആയാൽ ബേറൂട്ടിൽ ഒരു എയർപോർട്ടേ കാണുകയില്ല എയർപോർട്ടിലുള്ള മുഴുവൻ വിമാനങ്ങളെയും ഞങ്ങൾ നശിപ്പിക്കും നാളെ ഇവാക്വേഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്ന് നിങ്ങളുടെ ജനങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് പുറത്തു പോകാൻ കഴിയില്ല നിങ്ങളുടെ വിമാനം നിങ്ങളുടെ വിമാനത്താവളം ഇവയെല്ലാം സുരക്ഷിതമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിമാനത്തിന് ഇവിടെ ലാൻഡിംഗ് പെർമിഷൻ നൽകാൻ പാടില്ല എന്ന് ഒരു മുന്നറിയിപ്പ് നൽകി ഉടൻ തന്നെ ആ വിമാനം ലബനിലേക്ക് ഇറങ്ങാതെ തിരികെ പോകുന്നു അതിന്റെ ഫ്ലൈറ്റ് റീഡർ മാപ്പാണ് നിങ്ങൾ ഇപ്പോൾ നോക്കുന്നത് അപ്പൊ ഇസ്രായേൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ എന്താണ് ചെയ്യുന്നത് ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള കമേനയ്ക്കും ഇപ്പൊ സുരക്ഷ പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ലീഡർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ സുപ്രീം കമാൻഡർ കൊല്ലപ്പെട്ടു ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു ഇപ്പോ നസറുള്ള ശേഷം അയത്തുള്ള കമേനിക്കായിട്ടുള്ള സുരക്ഷ ഇപ്പൊ പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇറാനെ കൊണ്ട് അത്ര പെട്ടെന്ന് അവരുടെ സൈനികരെ അകത്തേക്ക് അയക്കാൻ സാധിക്കുമോ കാരണം ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം യു എൻ സഭയിൽ നതന്യാവ് ഒരു കാര്യം പറഞ്ഞു ഇറാൻ എന്നാണോ ഡയറക്റ്റ് വെപ്പൻസ് ഹെസ്ബുള്ളക്ക് നൽകി ഒരാക്രമണം നടത്തുന്നത് അന്ന് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് നതന്യാവു പറഞ്ഞു അപ്പോ ഇറാൻ അത് മനസ്സിൽ എങ്ങനെ ആയുധങ്ങൾ നൽകാൻ കഴിയും എന്ന് ചോദിച്ചാൽ അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഇറാന്റെ സൈനികർ ബേറൂട്ടിലേക്ക് വന്നത് അവരായിരുന്നു ബാക്കപ്പായി നിൽക്കുകയും ഹിസ്ബുള്ള എന്നൊരു സംഘടന അവിടെ രൂപപ്പെടാൻ തന്നെ കാരണമായിരുന്നത് അപ്പോ അവരുടെ സൈനികരെ ഇവിടേക്ക് അയക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ അത് അവരുടെ തന്ത്രമായി മാറുമോ അല്ലെങ്കിൽ ഒരു സ്വീസേർഡ് അറ്റംപ്റ്റായി മാറുമോ എന്നുള്ളത് ഒരു വലിയ കുഴപ്പം നിറഞ്ഞ കാര്യമാണ് ഇവിടെ ഇസ്രായേലിനെ നോക്കിയാൽ മൂന്ന് ബറ്റാലിയൻ റിസോഴ്സ് ഓഫ് സൈനികരെ അതിർത്തിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ രണ്ട് ബറ്റാലിയൻ കൂടെ ചോദിച്ചിട്ടുണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന അവസ്ഥയാണ് എന്തൊക്കെ സംഭവിക്കില്ല എന്ന് ചിന്തിച്ചോ അതെല്ലാം സംഭവിച്ചു എന്നാൽ ലബാനിലെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞു വന്നാൽ ലബാനിലെ സൈന്യം വെറും ഒരു പേരിന് വേണ്ടി മാത്രമുള്ള ഒരു ആർമി അതിനപ്പുറം അവരെ കൊണ്ട് അവരുടെ പവർ കാണിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് കാരണം അത്രത്തോളം ഒരു വലിയ ആർമിയെ അല്ല അവർ അപ്പോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് അടുത്ത് കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇസ്രാന്റെ പ്രൈം മിനിസ്റ്റർ തിരികെ ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട് ഉടനെ സെക്യൂരിറ്റി ക്യാബിനറ്റ് വിളിച്ചുകൂട്ടുകയും വളരെ പ്രധാനപ്പെട്ട കമാൻഡോസ് ഐ ഡി എഫ് ചീഫ് സെക്യൂരിറ്റി മിനിസ്റ്റർ ഇവർ എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഹിസ്ബുള്ളക്കും ഇസ്രായേലിനും ഇടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആദ്യം ഇസ്രായേൽ ഇറാന്റെ എംബസിയെ ദമാസ്കസിൽ ആക്രമിച്ചതിനു ശേഷം ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു വലിയ പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോഴും അവർ ചെയ്തില്ല പകരം ചെയ്തത് ഒരു വലിയ മിസൈൽ സ്ട്രൈക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചെയ്തു പക്ഷെ തുറന്നു പറഞ്ഞാൽ അത് വെറും പേരിന് വേണ്ടി ചെയ്ത ഒരു സ്ട്രൈക്ക് മാത്രമാണ് ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു ഈ സമയത്ത് ഈ കോർഡിനേറ്റ്സുകളിൽ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള മുഴുവൻ കാര്യവും അമേരിക്കയ്ക്ക് മുൻകൂട്ടി വിവരം കൊടുത്തിട്ട് മിസൈൽ ലോഞ്ച് ആയത് മുതൽ ട്രാക്ക് ചെയ്യുകയും ചെയ്തു പുറത്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു മിസൈൽ സ്ട്രൈക്ക് ചെയ്തു അതിനപ്പുറം ഇറാനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷം ഹമാസിന്റെ നേതാവിന് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷവും ഇതുപോലുള്ള ഒരു കാര്യം തന്നെയാണ് ഇറാൻ ചെയ്തത് ഇതുവരെയും റിട്ടാലിയേഷൻ റിട്ടാലിയേഷൻ എന്ന് സംസാരിക്കുന്നതല്ലാതെ എത്ര റിട്ടാലിയേഷൻ എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും എത്ര തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും എന്നാൽ ഒരു കാര്യമെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചോ ഇവിടെ ഒരുപാട് പേർക്ക് ഈ പറയുന്നത് ദേഷ്യം ഉണ്ടാക്കിയേക്കാം എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഇസ്രായേലിന്റെ പക്ഷം പിടിക്കാതെ ഇറാന്റെ പക്ഷം പിടിക്കാതെ ഒരു മൂന്നാമത് വ്യക്തിയായി നിന്ന് ചിന്തിച്ചു നോക്കുക ഗാസയിൽ ഇസ്രായേൽ അത്രയും വലിയ ആക്രമണം നടത്തി അല്ലെങ്കിൽ ലബനിനുള്ളിൽ ഇത്രയും പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം ലബനിലുള്ളവർ ഞങ്ങളുടെ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ബ്രദേഴ്സ് ്രദേഴ്സ് എന്ന് പറയുകയും നിങ്ങൾക്ക് പുറകിൽ ഞങ്ങളുണ്ട് ഉണ്ട് ഇസ്രായേലിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ഇങ്ങനെ ഓരോ തവണയും പറഞ്ഞു പറഞ്ഞ് ഹമാസിന്റെ മുഴുവൻ സ്ട്രക്ചറും ഗാസിക്കുള്ളിൽ അവർ അവസാനിപ്പിച്ചു വീണ്ടും അവർ റീബിൽഡായി വരണം അല്ലെങ്കിൽ അവരുടെ മരണനിരക്കെല്ലാം ശരിയാക്കി സ്ട്രക്ചർ എല്ലാം ശരിയാക്കണമെങ്കിൽ അതിന് പല വർഷം ആവശ്യമായി വരും ഇവിടെ ലബനനെ നോക്കിയാൽ ഇറാന്റെ അലൈസ് അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാം അവിടെ ഉള്ളതിൽ വെച്ച് മോസ്റ്റ് പവർഫുൾ ആം ഗ്രൂപ്പ് അത് ഹിസ്ബുള്ള മാത്രമാണ് കാരണം ഹെസ്ബുളെ സംബന്ധിച്ച് ലബനന്റെ ആ േക്കാൾ ഇവർക്കുള്ള പവർ എന്നത് ലബനനിൽ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് നിങ്ങൾക്ക് പുറകിൽ ഞങ്ങളുണ്ട് എന്ന് എത്രയോ സ്റ്റേറ്റ്മെന്റ് ഇറാൻ നൽകിയിട്ടുണ്ട് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോലും ഹമാസിന്റെ നേതാവിനെ നിങ്ങളെ കൊണ്ട് രക്ഷിക്കാനായില്ല നിങ്ങളുടെ വാക്ക് കേട്ട് ഈ ഒരു പ്രശ്നത്തിന് ഇറങ്ങിത്തിരിച്ച ഹിസ്ബുള്ളയുടെ നേതാവിനെ പോലും നിങ്ങളെ കൊണ്ട് രക്ഷിക്കാനായില്ല ഇപ്പോൾ സൈന്യത്തെ അയക്കും എന്ന് പറയുന്നുണ്ട് ഇനി സൈന്യത്തെ അയച്ച് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ സൈന്യം അവിടെ പോകുന്നത് കൊണ്ട് എന്ത് വലിയ മാറ്റം ാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഒരു റീജിയണൽ വാർ മാത്രമായി അത് അവസാനിക്കും ഇതിനുവേണ്ടി സത്യം പറഞ്ഞാൽ ഇസ്രായേൽ കാത്തിരിക്കുകയാണ് ഇറാന്റെ സൈന്യം എപ്പോഴാണ് അകത്തേക്ക് വരിക എന്ന് ഇസ്രായേൽ കാത്തിരിക്കുകയാണ് ഇറാന്റെ സൈന്യത്തെ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷം ഇറാൻ വീണ്ടും അകത്ത് ഒരു യുദ്ധത്തിന് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് ഇപ്പോ ഇറാൻ ലബനുള്ളിലേക്ക് സൈനികരെ അയക്കാൻ പോകുന്നു എന്ന് അയർ ജി സി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി അയ്യർ ജെ സി പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഇറാന്റെ സൈനികർ നേരിട്ട് ിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ ഇറാന്റെ സൈനികർക്ക് നേരെ ഒരു എയർ സ്ട്രൈക്ക് നടത്തും അങ്ങനെ നടത്തിയതിനു ശേഷമുള്ള മാർഗം എന്താണ് ഒന്നുകിൽ ഇറാൻ അവരുടെ തോൽവി സമ്മതിച്ച് പുറകിലേക്ക് പോകണം ഞങ്ങളുടെ സൈനികരെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി എപ്പോഴത്തേം പോലെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കും അല്ലെങ്കിൽ റിട്ടാലിയേഷൻ ചെയ്യും എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും അതല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അടുത്ത് രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ ഇസ്രായേലിനെ ഡയറക്റ്റ് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നുവെന്ന് പറയുകയും ഏതെങ്കിലും ഒരു വഴിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുക ൂറ്റികൾ ഉപയോഗിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ ഇറാൻ തന്നെ നേരിട്ട് ഒരു മിസൈൽ സ്ട്രൈക്ക് ചെയ്യുക ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് മാത്രമേ ഇറാൻ അവരുടെ റെസ്പോൺസ് നൽകാൻ സാധിക്കൂ എന്നാൽ അതുപോലും ഇറാൻ ചെയ്യുമോ എന്നുള്ളത് ഇവിടെ വലിയൊരു സംശയമാണ് തുറന്ന് പറയണമെങ്കിൽ ഇറാൻ അവരുടെ സെൽഫിഷ്നെസ് കാരണം ഈ രണ്ട് സംഘടനയെയും മുഴുവനായും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ മുപ്പത്തി വർഷമായി സ്ഥാനത്തുണ്ടായിരുന്ന നസറുള്ളയും കൊന്നു ഇതുവരെയും ഓരോ ദിവസവും ഇറാൻ നൽകിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാകും ലബനൻ ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ലബനന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്നൊക്കെ പക്ഷെ ഇപ്പോ ഈ കൊന്നതിന് ശേഷം എന്താണ് പറയുന്നത് ലബനിലെ ജനങ്ങൾ ഒരിക്കലും സഹായം മറക്കില്ല എന്ന് അപ്പോ ഇത്രയും ദിവസം ഇറാന്റെ വാക്ക് കേട്ട് മാത്രമാണ് ഹിസ്ബുൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായും ഇറാനോട് എപ്പോഴും ഒരു നന്ദി ഹിസ്ബുള്ളക്കുണ്ട് എന്നാൽ അതേ നന്ദി തിരികെ ഇറാൻ കാണിക്കുന്നുണ്ടോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനിയും സ്റ്റേറ്റ്മെന്റും പ്രസ്താവനകളും മാത്രമേ നൽകുകയുള്ളൂ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം ഈ ആത്മവിശ്വാസം കൊടുക്കുന്നത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് തുർക്കിയും ഒരു കാര്യം പറഞ്ഞു ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് എന്നൊക്കെ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ അറബ് കൂട്ടണിയിൽ അത്രയേറെ രാജ്യങ്ങളുണ്ട് അൻപത് രാജ്യങ്ങളുണ്ട് വീണ്ടും ചില പ്രധാനപ്പെട്ട കൌൺസിൽസ് ഉണ്ട് ഇവർ വിചാരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ സാമ്പത്തിക ഘടനയെ തന്നെ സ്തംഭിപ്പിക്കാൻ സാധിക്കും കാരണം പെട്രോളിയം പ്രോഡക്ട്സിൽ റഷ്യ ഒരു വശത്താണെങ്കിൽ മറ്റൊരു വശത്ത് ഈ പെട്രോളിയം പ്രോഡക്ട്സ് വെപ്പണക്കി മാറ്റാനുള്ള പവർ ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട പവർ അവരുടെ കയ്യിൽ വച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രസ്താവനകൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തിനാണ് അവരോട് പിന്നീട് ഒരു വിശ്വാസം തോന്നുക ഇപ്പൊ ഒരുപാട് പേർ പറയാം ഇറാനിൽ അത്രയേറെ ആയുധങ്ങൾ ഉണ്ട് അവർക്ക് അത്രയേറെ ടെക്നോളജീസ് ഉണ്ടെന്ന് ഇത്രയും ആയുധങ്ങൾ വച്ചുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നം വന്നപ്പോഴും കാഴ്ചക്കാരായി നിൽക്കുന്നതിലും ഭേദം അങ്ങനെയുള്ള ആയുധങ്ങൾ ഇല്ലാതിരിക്കുന്നത് തന്നെയല്ലേ ഇപ്പോ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് പേർക്ക് ദേഷ്യം വന്നിരിക്കാം പക്ഷേ സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകും എപ്പോഴും പറയാനുള്ളതാണ് ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറഞ്ഞു പറയാനേ സാധിക്കൂ ഇനി ഇറാനാണ് ആക്രമിച്ചതെങ്കിൽ ഇറാനും ആക്രമിച്ചു എന്നെ പറയാൻ സാധിക്കൂ പക്ഷേ ഇവർ അങ്ങനെ ചെയ്യുന്നത് ഒന്നും തന്നെ കാണുന്നേയില്ല ആദ്യം നടന്ന ഒരു എയർ സ്ട്രൈക്ക് ഒരു പേരിന് വേണ്ടി മാത്രം സത്യത്തിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഇറാനേക്കാളും കൂടുതൽ കാത്തിരിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിന് പുറകിൽ അമേരിക്ക എന്ന ഒരു വലിയ രാജ്യമുണ്ട് അത്രയേറെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അത്രയേറെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പല ബില്യൺ യു ഡോളർ ഇസ്രായേലിന് നൽകുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ കാത്തിരിക്കുകയാണ് ഇറാൻ എപ്പോഴാണ് ഇറങ്ങി വരിക എന്ന് അപ്പോ ഇത് ഇറാനും നന്നായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങി വരാത്തതും ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് മനോഭാവമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ സംഘടനകൾക്കെല്ലാം ഒരു വിശ്വാസം കൊടുക്കണം വിശ്വാസം കൊടുത്ത് എന്തിനു പറ്റിക്കണം ഇതാണ് നമുക്കെല്ലാം വരുന്ന ഒരു ചോദ്യം ഇറാൻ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും തീരുമാനങ്ങൾക്ക് വേണ്ടിയും ഇസ്രായേലിനോടുള്ള അവരുടെ പ്രതികാരത്തിന് വേണ്ടിയും ഹിസ്ബുള്ള എന്ന സംഘടനയെ അകത്തേക്ക് ഇറക്കുകയും ഒരു ബലിയാടാക്കി മാറ്റുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണത്തിൽ നിന്നും അവർക്ക് വീണ്ടും ഒന്ന് കര കയറി വരാനായി ഇരുപത് വർഷമെങ്കിലും എടുക്കും ഹിസ്ബുള്ളയുടെ ആർസനം റീബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കമാൻഡ് സ്ട്രക്ചർ വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരാനും തീർച്ചയായിട്ടും യും കുറഞ്ഞത് ഇരുപത് വർഷമാകും ഇരുപത് വർഷം എന്നത് ഒരു വലിയ സമയമാണ് സത്യം പറഞ്ഞാൽ ഇതാരും പ്രതീക്ഷിച്ചതേ അല്ല ഹിസ്ബുള്ള ചിന്തിച്ചത് ലിമിറ്റഡ് സ്ട്രൈക്ക് മാത്രമേ ഇസ്രായേൽ നടത്തുകയുള്ളു ഇത്രത്തോളം ഒരു വലിയ ആക്രമണം അവരുടെ നേതാവിനെ കൊല്ലും എന്നൊന്നും അവർ വിചാരിച്ചതേയില്ല അതിന് കാരണം ഇറാൻ നൽകിയ ഒരു വിശ്വാസമാണ് നമുക്ക് പുറകിൽ ഇറാൻ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ ഇവയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തല കീഴായി മറിഞ്ഞു ഇതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുക ഇറാൻ അകത്തേക്ക് സൈനികർ അയച്ചാൽ മാത്രമേ ഒരു ക്ലൈമാക്സ് ഉണ്ടാവുകയുള്ളു അതൊരു ആന്റി ക്ലൈമാക്സ് ആയി മാറാതിരിക്കുകയാണെങ്കിൽ സന്തോഷം പ്രധാനമായും ജിയോ പൊളിറ്റിക്സിൽ ഏതൊരു രാജ്യവും ഒരു രാജ്യത്തിന് പുറകിൽ നിൽക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇവിടെ സെൽഫിഷ്നെസ് മാത്രമാണ് എല്ലാ രാജ്യങ്ങൾക്കും ആദ്യം അവരുടെ രാജ്യത്തിന്റെ സംരക്ഷണം അവരുടെ ജനങ്ങളുടെ സംരക്ഷണം അങ്ങനെ ആയിരിക്കുന്നതിൽ തെറ്റില്ല അവരുടെ രാജ്യം അവരുടെ ജനം അതൊക്കെ നോക്കണം പക്ഷെ ആവശ്യമില്ലാതെ വിശ്വാസം നൽകി ഇത്രയും ജനങ്ങൾ മരിച്ചതിന് ശേഷം പോലും ഞാൻ സുരക്ഷിതരാണ് ഞാൻ സുരക്ഷിതനാണ് എന്റെ നയങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് യൂസ്ലെസ് ആയ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം